എൻ്റെ പേര് വിനീത. എൻ്റെ വീട് കോട്ടയം. ഞാൻ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ബിഫോർ ടീം. അത് കുക്കിംഗ് മാത്രമായിട്ടോ ബ്യൂട്ടി മാത്രമായിട്ടോ അങ്ങനെയല്ല, എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്ന് കർക്കിടകമായതുകൊണ്ട് ഞാൻ ഇന്നൊരു കർക്കിടക കഞ്ഞിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, വളരെ സിമ്പിളായിട്ടാണ്. അപ്പം നിങ്ങളെല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഈ കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി മറ്റു പച്ചമരുന്നുകൾ എല്ലാം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം കർക്കിടക കഞ്ഞി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് കർക്കിടക കഞ്ഞി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടത് പച്ചരി. ഇതൊരു 150 ഗ്രാം പച്ചരി തന്നെ അടുത്തോളം, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ ഞങ്ങൾക്ക്. പിന്നെ ചക്കര, അല്ലെങ്കിൽ കരിപ്പെട്ടി എന്ന് പറയും ചില ആൾക്കാർ. അഷാളി, അഷാളി ഇതൊരു എത്രയാ 10-20 ഗ്രാം അത്രയേ ഉള്ളൂ എടുത്തിട്ടുള്ളൂ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ടേസ്റ്റ് കൂടും. അമ്മ പറഞ്ഞു ആവശ്യമില്ല, അമ്മ ചെയ്തു തരാറുള്ളപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ചെയ്യാറ്. പിന്നെ ഈ ചക്കര തന്നെ റൗണ്ടായിട്ട് 400 ഗ്രാമിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചത്. അതിൻ്റെ നേർപകുതിയാണ് ഇവിടെ ഇരിക്കുന്നത്. നേർപകുതി ഞാനത് ഈ ശർക്കരയൊക്കെ പാവ് കാച്ചണ പോലെ തന്നെ വെള്ളം ഒഴിച്ച് ഞാൻ പാവ് കാച്ചി വെച്ച് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ലൂസാക്കി ഇങ്ങെടുത്ത് അരിച്ച് ഇങ്ങെടുത്ത് വെച്ചിരിക്കുക. അപ്പം നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാവല്ലോ മധുരം എത്രയാ വേണമെന്നൊക്കെ. ഇത് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഈ അഷാളി ഇതുണ്ടാക്കുന്നതിന് കുറച്ച് നേരം മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കഴുകി, നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് ഇങ്ങനെ വെക്കുക. അപ്പം അതിങ്ങനെ ഇതുപോലെ കുതിർന്ന് കിട്ടും. ഇതാണ് നമ്മൾ പച്ചരി വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കുക. അപ്പം നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ തേങ്ങാപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. തേങ്ങാപ്പാൽ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ചൊരു തേങ്ങ എടുത്ത് ആദ്യത്തെ പാല്, രണ്ടാമത്തെ പാലൊന്നും എടുത്തില്ല, ആദ്യത്തെ പാല് തന്നെ ഇത് ഈ ഒരു ഗ്ലാസ്സിന് ഒരു കപ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ എന്തായാലും കുറച്ച് ടേസ്റ്റ് കൂടുമല്ലോ, അതിനു വേണ്ടി ഞാൻ എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ പച്ചരി അടുപ്പത്ത് വെച്ച് ഈ ഒരു ഇതേട്ടെ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചത്, ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നു. കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ചോദിച്ചാൽ 300 ml. ഓരോ അരിക്ക് ഓരോ വേവായിരിക്കുമല്ലോ, അപ്പോൾ വെന്ത് കഴിയുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ വെള്ളം എന്തുമാത്രം ഒഴിച്ചു എന്നൊക്കെ. പിന്നെ ഓരോരുത്തർക്കും കിട്ടുന്ന അരി ഓരോ അരി ആയിരിക്കും, അത് വേവ് കൂടുതൽ കാണും, വേവ് കുറവ് കാണും. അപ്പം ഞാൻ ഇത് 2 ഗ്ലാസ് വെള്ളമാണ്, 300 ml 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പം അത് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പച്ചരി വെന്തൊരു പകുതി വേവാകുമ്പോഴത്തേക്കുമാണ് നമ്മൾ അതിനകത്ത് അഷാളി ചേർത്ത് ബാക്കി ഇത് വേവും കൂടി പാകത്തിന് ആക്കിയെടുക്കുക. അപ്പം നമുക്കത് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പം അരി വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കർക്കിടക കഞ്ഞിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കർക്കിടക കഞ്ഞിയിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഇവിടെ ഞാനിന്ന് വെക്കുന്നത്. ഇത് മാത്രമല്ല ഉലുവാക്കഞ്ഞിയുണ്ട്, പിന്നെ വേറെ ഈ പച്ച മരുന്ന് അങ്ങനെയൊക്കെ ചേർത്തുള്ള കഞ്ഞികൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള, പിന്നെ എല്ലാവർക്കും വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. മറ്റുള്ള ഈ മരുന്നുകളൊക്കെ ചേർത്ത് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ചുവ കാരണം ചിലവർക്ക് ഞാനും കഴിച്ചിട്ടുള്ളതാണ്, എനിക്കും അത് പിടിക്കാണ്ട് വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് ഈ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് ഏറ്റവും ശരീരത്തിന് നല്ലതാണ്. ഈ കർക്കിടക കഞ്ഞിയും അതേപോലെ ഉലുവാക്കഞ്ഞി, അങ്ങനെ മറ്റുള്ള ഈ എണ്ണ തേച്ച് കുളി, പിന്നെന്തിട്ട ഈ കുഴമ്പ്, അങ്ങനെയൊക്കെ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും അനുയോജ്യമാണ്. ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ആ സമയത്ത് എണ്ണ തേച്ച് കുളിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ കർക്കിടക മാസത്തിൽ അത് ചെയ്യുവാണെങ്കിൽ നല്ലതാണെന്ന് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. അഭിപ്രായമല്ല, അതൊന്ന് ശരിക്കും നല്ല തന്നെ. എൻ്റെ അമ്മമ്മയും അമ്മയൊക്കെ അങ്ങനെയാണ് പറയാറ്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ, ആ സമയത്ത് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഈ കർക്കിടക മാസത്തിൽ അങ്ങനെ ചെയ്യുക. പിന്നെ മരുന്നുകളൊക്കെ വാങ്ങിച്ച് കഴിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഓരോ അരിക്കും ഓരോ വേവ് കാരണം വെള്ളം എത്ര മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഇപ്പം തന്നെ അതേ വെള്ളം കുറഞ്ഞു വരിക, കണ്ട വെള്ളം നല്ല രീതിയിൽ കുറഞ്ഞു വരും. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തേ പറ്റൂ.
പിന്നെ വെള്ളം നമുക്ക് നോക്കി വേണം ഒഴിക്കാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ കറുവപ്പട്ട എന്നല്ല സോറി, എന്നിട്ടാ ഈ ചക്കര, അത് അമ്മയൊക്കെ ചീകിയൊക്കെ ഇടാറ്. ഈ വെള്ളം ഇങ്ങനെ ആക്കി ചെയ്യാറില്ല ഞാൻ. പിന്നെ ഞാൻ തന്നെത്താനെ ചെയ്യുന്നത് കൊണ്ട് മധുരം അങ്ങനെ അധികം കൂടി പോകണ്ട. അപ്പൊ ഒഴിക്കുമ്പോൾ അറിയാവല്ലോ ഇത്ര മതി എന്നുള്ളത്. ചീകിയിട്ടിട്ട് ഇനി കൂടി പോയിട്ട് പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം ആക്കി എടുത്ത. അപ്പൊ ആ വെള്ളം കൂടി ആകുമ്പോൾ ഇത് കൂടത്തതേ ഉള്ളൂ. അപ്പൊ കുടിച്ചു തീർക്കാൻ ഒത്തിരിയും കാണും. അപ്പൊ വെള്ളവും അതനുസരിച്ച് നമ്മൾ ഒഴിക്കാവുള്ളൂ. ഇങ്ങനെ ചക്കര വെള്ളം ആക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാവുള്ളൂ. ഞാനിപ്പോ ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിലൊഴിച്ചു, വേവ് ഒന്ന് നോക്കട്ടെ. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പച്ചരി ഏകദേശം ഒരു പകുതി അത്രയും വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അഷാളി ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴുകി ഞാൻ കുതുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ അതിനകത്തോട്ട് ഇടുകയാണ്. അതും കൂടി വെന്ത് വരണം. ഈ അഷാളി ശരീരത്തിന് നല്ല തണുപ്പ് തരുന്ന ഒരു ഒന്നാണ്. ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞവർക്ക് ഈ പാല് അങ്ങനത്തെ കുറവ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ അഷാളി കഞ്ഞി വെച്ച് കുടിക്കുന്നതും ഒക്കെ പാല് കൂടുതലുണ്ടാകാനും ഒക്കെ നല്ലതാണ്. അപ്പം അഷാളിയും കൂടി ഞാൻ ചേർത്ത് വേവിക്കുകയാണ്. ആകെ ഞാനൊരു 150 അരിയും പച്ചരിയേ, പിന്നെ ഒരു 10-20 ഗ്രാം അഷാളിയെ ഞാൻ എടുത്തോളായിരുന്നുള്ളൂ. ഇപ്പൊ തന്നെ അത് ഇത്രയായി. ഇനി അതിനകത്ത് ചക്കരയുടെ വെള്ളവും ഒഴിക്കും, തേങ്ങാപ്പാലും ഒഴിക്കുമ്പോൾ തന്നെ കൂടുതലാണ്. അപ്പം അംഗങ്ങൾ കൂടെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാനും അമ്മയും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്കിത് അധികമായിരിക്കും. അപ്പോഴേ ഞാൻ ഒഴിച്ച വെള്ളം, മൂന്നാമതൊഴിച്ച വെള്ളവും വേഗം കുറഞ്ഞു. ഇനി ഇതിനകത്ത് ഞാൻ ചക്കരയുടെ വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. ഇനി വേറെ വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല. ചക്കരയുടെ വെള്ളം ഞാൻ ദേ ഒഴിച്ചു. ഇനി തീ കുറച്ച് വെച്ച് നമുക്കതിൽ വേവിച്ചെടുക്കാം. ഞാൻ എടുത്തു വെച്ച ആ ചക്കരയുടെ ഒരു കപ്പ് വെള്ളവും ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ അത്രയും ഇത് വെള്ളമെല്ലാം ചേർത്തപ്പോൾ കൂടുതലായപ്പോൾ എനിക്ക് ആ ചക്കരയുടെ വെള്ളം കറക്റ്റാണെന്ന് തോന്നി. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മധുരം വലിയ കൂടുതലൊന്നുമില്ല, കറക്റ്റാണ്. ഇനി ഇതിനകത്ത് ഇനി തേങ്ങാപ്പാലും കൂടി ഒഴിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കർക്കിടക കഞ്ഞിയാണ് ഞാനിന്ന് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനിയും വേറെയും പല ഇതിലും ചെയ്യാവുന്നതുണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് കാണിച്ചു തരാം. അടുക്കി പിടിക്കാണ്ടിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ചക്കരക്കഞ്ഞി ഏകദേശം ആവുന്നുണ്ട്. തീ കുറച്ചാണ് ഞാൻ വേവിക്കുന്നത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതനുസരിച്ച് ഇളക്കിയും കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഏകദേശം ആകാറായിട്ടുണ്ട്. അവസാനം നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കറക്കി വയ്ക്കാം. അമ്മ ഇത് കറക്റ്റല്ലേ എന്ന് നോക്കിയോ അമ്മ? ലാസ്റ്റ് ഇതിനകത്ത് തേങ്ങാപ്പാലും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി ഇറക്കി വയ്ക്കാം. അമ്മ ഇത് കറക്റ്റ് പാകമാണെന്ന് പറഞ്ഞു. തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുക. തേങ്ങാപ്പാല് വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അതേ ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ തേങ്ങാപ്പാൽ ഞാൻ ചേർത്തു. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കുക. ലാസ്റ്റ് ഡേ ഇതുപോലെ ഇരിക്കും.
ഞാനൊന്ന് മധുരം ഒന്ന് നോക്കട്ടെ. കറക്റ്റാണ്, മധുരം കൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ 200 ഗ്രാം ചക്കരയാണ് ഞാനപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം, ചെയ്ത് നോക്കുകയല്ല, ഇത് ചെയ്ത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, കർക്കിടക മാസത്തിൽ കർക്കിടക കഞ്ഞി ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ്. വെച്ച് കഴിക്കുക, അത് ശരീരത്തിന് ഗുണം ചെയ്യും. പിന്നെ വേറെയും പല മരുന്നുകളും ചേർത്തുള്ള ഇത് കഞ്ഞികളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതൊക്കെ ഈ ചൊവയുടെയൊക്കെ പ്രശ്നം കാരണം, ആ പച്ചമരുന്നിന്റെ ഒരു ഇത് കാരണം നമുക്ക് കഴിക്കാൻ പറ്റാണ്ട് വരും. അപ്പൊ ഇതെങ്കിലും സിമ്പിളായിട്ടുള്ള ഇതെങ്കിലും നിങ്ങൾ വെച്ച് കഴിക്കണം. പിന്നെ ഉലുവ കഞ്ഞിയൊക്കെ വെറും സിമ്പിളായിട്ട് വെക്കാവുന്നല്ലേ ഉള്ളൂ, അതുമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ വെച്ച് കഴിക്കുക. ഈ മാസത്തിൽ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നമ്മുടെ ശരീരത്തിൽ പിടിക്കുക എന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത്. അതൊക്കെ കേൾക്കുക, നിങ്ങളും ചെയ്യുക. അപ്പൊ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ കർക്കിടകഞ്ഞി ഞാൻ ചെയ്തു കഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി. ഇനി ഇത് ചൂട് ആറിട്ട് വേണം. മൂത്താക്ക് 5 വയസ്സ്, UKG പിടിക്കുന്നു. അവനെ കഴിപ്പിക്കാൻ ഇച്ചിരി പാട്. രണ്ടാമത്തെ ആള് 8 മാസം ആയിട്ടുള്ളൂ, പിന്നെ അവൻ കഴിക്കില്ലല്ലോ. ഞങ്ങൾ രണ്ടും മാത്രമായിരിക്കും ഇത് മുഴുവനും കഴിക്കുക. പിന്നെ അപ്പുറത്തവർക്കൊക്കെ ഒന്ന് കൊടുക്കുക. തീർക്കണ്ടേ, ഒത്തിരി ഉണ്ട്. ആകെ ഒരു ഇച്ചിരി അരിയല്ലേ എടുത്തുള്ളൂ, എന്നിട്ട് എന്താ ഇത്രയും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാനിടുന്ന ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.